നമസ്കാരം, ഷോജി രവിയാണ്. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബെസ്റ്റ് ബോൾ ഓഫ് കേരളയുടെ തേർഡ് കാറ്റഗറി മത്സരത്തിനെ പറ്റിയാണ്. തേർഡ് കാറ്റഗറി മത്സരം എന്താണെന്ന് ഏകദേശ ധാരണ നിങ്ങൾക്കുണ്ടാകും. കാരണം നമ്മുടെ പ്രേക്ഷകർ തിരഞ്ഞെടുക്കുന്ന ഒരു പോത്ത്, അതായത് ഗ്രൗണ്ടിൽ വന്ന് മത്സരിക്കാൻ സാധിക്കാത്ത പോത്തുകളിൽ നിന്ന് പ്രേക്ഷകർക്ക് ഒരു പോത്തിനെ തിരഞ്ഞെടുത്ത് സമ്മാനം കൊടുക്കാനുള്ള ഒരു അവസരമാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ തേർഡ് കാറ്റഗറി മത്സരത്തിൽ ജയിക്കുന്ന, വിജയിയായി വരുന്ന പോത്തിന് കിട്ടുന്ന സമ്മാനം എന്താണെന്ന് ആദ്യം പറയാം. 10,000 രൂപ ക്യാഷ് പ്രൈസും അതുപോലെ നമ്മുടെ ട്രോഫിയാണ് ഉള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നതെന്ന് പറയാം. അതിനുമുമ്പ് എല്ലാ പോത്തുകളും, അതായത് നമ്മൾ ഏകദേശം ഒരു 17 പോത്തുകളെ ഈ ഇതുവരെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ പോത്തുകളും ഈ ഒരു കാറ്റഗറിയിൽ മത്സരിക്കത്തില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പോത്തുകൾ ഗ്രൗണ്ടിൽ വരുന്നുണ്ടാവും, പിന്നെ ചില പോത്തുകളൊക്കെ അറുത്തു പോയിട്ടുണ്ട്, ഈ പെരുന്നാളിനൊക്കെ അറുത്തു പോയിട്ടുണ്ട്, ഒരു പോത്തോ ഒന്നോ രണ്ടോ പോത്തോ. പിന്നെ ചില പോത്തുകൾ നമ്മുടെ റൂൾസ് തെറ്റിച്ചിട്ടുണ്ട്, അവരും ഈ കാറ്റഗറിയിൽ വരത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഏതൊക്കെ പോത്തുകളാണ് മത്സരിക്കുന്നത് എന്നുള്ള വിവരം നമ്മുടെ ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻ്റായിട്ടും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ആ പോത്തിൻ്റെ പേരിനോടൊപ്പം തന്നെ ആ പോത്തുകളുടെ വീഡിയോയും നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. കാരണം ചിലപ്പോൾ നമ്മൾ മറന്നുപോയിട്ടുണ്ടാവും, ഈ പോത്തുകളുടെ ചില പേര് മറന്നുപോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്തെ പോത്ത് അല്ലെങ്കിൽ ആ പോത്തിൻ്റെ പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞാൽ മാത്രമായിരിക്കും ചിലപ്പോൾ ഓർമ്മയുണ്ടാവും. അതുകൊണ്ട് ആ പോത്തുകളുടെ പേരും ആ പോത്തുകളുടെ വീഡിയോയും നമ്മൾ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ ഫസ്റ്റ് കമൻ്റായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടാവും. അപ്പം ഇതെങ്ങനെയാണ് നിങ്ങൾ ഈ മത്സരത്തിൽ നിങ്ങൾ ചെയ്യേണ്ട ഭാഗം എന്താണെന്ന് പറയാം. അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പോത്ത്, ഇപ്പം ഒരു പോത്തിൻ്റെ പേരെടുത്ത് നമ്മൾ പറയുന്നില്ല, കാരണം അത് ചിലപ്പോൾ മിസ്ലീഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് രാജപ്പൻ എന്നൊരു പോത്തുണ്ടെന്ന് വെച്ചു, രാജപ്പൻ എന്നൊരു പോത്തുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ, രാജപ്പൻ എന്ന പോത്തിനാണ് എനിക്കിഷ്ടം, അപ്പം ഞാൻ ചെയ്യേണ്ടത് രാജപ്പൻ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ അതിൻ്റെ നിങ്ങളുടെ പേര്, അത് ആരാണോ, നിങ്ങൾ ആരാണോ, അപ്പോൾ ചിലപ്പോൾ വേറെ പേരിലായിരിക്കുമല്ലോ നിങ്ങളുടെ യൂട്യൂബ് ഐ ഡി ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ രാജപ്പൻ എന്നുള്ള പേരെഴുത്, അതിനുശേഷം നിങ്ങളുടെ പേരെഴുത്, അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ കൂടെ വെക്കുക. ഈ മൊബൈൽ നമ്പർ വെക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എങ്കിലും നമ്മൾ ഈ വെക്കാൻ പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിപാടി കൂടെ ഉണ്ട്, അത് നമുക്ക് കുറച്ച് എളുപ്പമാക്കാൻ വേണ്ടി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തിരഞ്ഞെടുക്കുക, അതിപ്പം നമ്മളിപ്പോൾ ഞാനിപ്പോൾ രാജപ്പൻ എന്നാണ് കമൻറ്റ് ചെയ്തത്, അപ്പോൾ എൻ്റെ ദൈവാധീനം കൊണ്ട് ഈ എനിക്കിഷ്ടപ്പെട്ട രാജപ്പൻ എന്ന പോത്തിനാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടി, അവൻ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. അങ്ങനെ കരുതുവാണെങ്കിൽ ഈ രാജപ്പനെ സെലക്ട് ചെയ്ത എല്ലാവരുടെയും കൂടെ പേര് നമ്മൾ എഴുതിയിട്ടൊന്ന് നറക്കിട്ട് അതിൽ നിന്ന് നറക്ക് വീഴുന്ന ഒരാളിന് നമ്മളൊരു ചെറിയ സമ്മാനം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇത് ശരിക്കും ഈ സമ്മാനം കൊടുക്കുക എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ പേര് നമ്മുടെ പ്രോഗ്രാമിലേക്ക് വന്ന് അല്ലെങ്കിൽ ഈ വീഡിയോയിൽ വന്ന് കമൻറ്റ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോയ്ക്ക് റീച്ച് ഉണ്ടാക്കണം, അങ്ങനെ ആ ഒരു സെറ്റപ്പല്ല കേട്ടോ. അതായത് എന്തായാലും കമൻറ്റ് ചെയ്യുന്നു, ആ കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്ന് ഒരു സമ്മാനം, അല്ലാതെ ഇതൊരു മത്സരമായിട്ട് നിങ്ങൾ കണക്കാക്കണ്ട. അല്ലാതെ നമ്മൾ നമ്മുടെ വീഡിയോയ്ക്ക് എല്ലാം ഒരു ആവറേജ് റീച്ച് ഉണ്ടായിട്ടുണ്ട്, നമ്മൾ പ്രതീക്ഷിച്ച പോലുള്ളൊക്കെ ഒരു റീച്ച് ഉണ്ടായിട്ടുണ്ട്, അല്ല വലിയ മില്യൺസ് വ്യൂ എന്ന് നമ്മൾ പ്രതീക്ഷിച്ചുണ്ടല്ല ഇതും ചെയ്യുന്ന. ശരിക്കും പിന്നെ വേറൊരു കാര്യം കൂടെ ചെറുതായിട്ട് പറഞ്ഞേക്കാം, ഈ ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്തപ്പോൾ തന്നെ, അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് കല്ലുകടി ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നമ്മൾ അതിലേക്കൊന്നും കൂടുതലായിട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടി ചെയ്യുന്ന പോലും. അപ്പം പറഞ്ഞു വന്നത്, നമ്മളൊരു വലിയ റീച്ചിന് വേണ്ടിയിട്ടല്ല ഈ സമ്മാനം കൊടുക്കുന്നത്, അതിന് വേണ്ടിയിട്ടല്ല. 100 കമൻറ്റ് ചെയ്താൽ മതി, പോട്ടെ 10 കമൻറ്റ് ചെയ്താൽ മതി. ഈ 10 നിന്ന് ഏറ്റവും കൂടുതൽ പേര് ആർക്കാണ് സമ്മാനം കൊടുക്കണമെന്ന് പറയുന്ന അവന് സമ്മാനം കൊടുക്കുക. ആ സമ്മാനം നമ്മൾ അവർ വീട്ടിൽ കൊണ്ടുപോയിട്ടായിരിക്കും ഈ 10,000 ട്രോഫിയും കൊടുക്കുന്നത്. കാരണം നാളെ അല്ലെങ്കിൽ ഈ ഫൈനൽ മത്സരം നടക്കുന്ന സമയത്തായിരിക്കും ആളിനെ തിരഞ്ഞെടുക്കുന്നത്. അത് നമ്മൾ അവരുടെ വീട്ടിൽ കൊണ്ടുപോയി ആ സമ്മാനം, അന്ന് അവരെ വിളിച്ചവിടെ വരുത്താൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ ആ സമ്മാനം അവരുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കാനാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇതെങ്ങനെ വോട്ട് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് പറയാം. ആദ്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോത്തിൻ്റെ പേര്, നിങ്ങളുടെ പേര്, പറ്റുമെങ്കിൽ മൊബൈൽ നമ്പർ. അപ്പം ഏതൊക്കെ പോത്തൊക്കെ മത്സരിച്ചിട്ടുണ്ടോ അവരുടെ എല്ലാം പേരും വീഡിയോയും വീഡിയോയുടെ ലിങ്കും ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻ്റായിട്ടും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ടാവും. അപ്പം അതോടൊപ്പം തന്നെ വേറെ കാര്യം പറയാനുണ്ട്, ഇനി കിടിലം കുറേ വീഡിയോകൾ പെൻഡിംഗ് ഉണ്ട് കേട്ടോ. അതായത് വലിയ പോത്തുകളുടെ കുറേ വീഡിയോകൾ പെൻഡിംഗ് ഉണ്ട്, അതെല്ലാം കൂടെ ഒരു ദിവസം പൊട്ടിത്തെറിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഉടനെ തന്നെ ഒരു 2-3 ദിവസം, പോട്ടെ 4 ഇതിൻ്റെ ഏറ്റവും വലിയ പോത്ത്, കേരളത്തിലെ ഏറ്റവും വലിയ പോത്തെന്നുള്ള എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ സംഭവം പുറത്തു വരുന്നതായിരിക്കും. ശരിക്കും നമ്മുടെ മാത്രം യൂട്യൂബ് ചാനലിൽ കൂടെ ആയിരിക്കില്ല ആ വിവരം നിങ്ങൾ അറിയുന്നത്. കേരളത്തിലെ ഒത്തിരി പേര് നമ്മുടെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്രൗണ്ടിൽ മത്സരിക്കുമ്പോൾ ഒരുപാട് പേരെ നമുക്ക് ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റത്തില്ല. ആരെയും നമ്മൾ ഓഡിയൻസ് എന്ന് കരുതിയിട്ട് ആരെയും വിളിച്ച് കയറ്റുന്നില്ല. പങ്കെടുക്കുന്ന പോത്തുകളോ അതിൻ്റെ കൂടെ വരുന്നവരും പിന്നെ 1-2 പേര് ഇതുപോലെ മീഡിയ സൈഡിൽ നിന്ന് മാത്രം ആണ് നമ്മൾ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കാരണം സാഹചര്യം അതായത് കൊണ്ട്, അല്ലാതെ നമ്മൾ വൻ സെറ്റപ്പിലേക്കൊക്കെ മാറാമായിരുന്നു, അത് നടന്നില്ല. ചിലപ്പോൾ അടുത്ത വർഷം അത് സാധിച്ചേക്കാം, നമ്മളൊക്കെ ജീവനോടുണ്ടെങ്കിൽ അടുത്ത വർഷം അത് സാധിച്ചേക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുന്നവരെല്ലാം പറ്റുമെങ്കിൽ, ഈ നിങ്ങൾ ഇതുവരെ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ പോലും നിങ്ങൾ ഈ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കിടക്കുന്ന ലിങ്കുകൾ കയറി നോക്കിയിട്ട് കണ്ടിഷ്ടപ്പെടുന്ന ഒരു പോത്തിന് വേണ്ടി വോട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, കിടിലം വീഡിയോകൾ ഇനിയും വരാനുണ്ട്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി.